നമസ്കാരം. ലീഗിലെ പൊട്ടിത്തെറികൾക്കെല്ലാം സി പി എമ്മിന് പങ്കുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ തകർച്ചയിൽ നേട്ടമുണ്ടാകുന്നത് മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്. കെ ടി ജലീലിന്റെ ഇടപെടലുകളാണ് ചന്ദ്രികയിലെ പ്രശ്നങ്ങളെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചത്. കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രീകരിച്ച് ലീഗിൽ ഉണ്ടാവുന്ന സംഭവവികാസങ്ങൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ലീഗ് വിലയിരുത്തുന്നു. മലപ്പുറത്തും മലബാറിലും ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താൻ കൂടി സഹായമായ തരത്തിൽ ഈ പ്രശ്നത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് സി പി എം ഇപ്പോൾ ചിന്തിക്കുന്നതെന്നും ലീഗ് ആരോപിക്കുന്നുണ്ട്. ലീഗിനുള്ളിലെ പൊട്ടിത്തെറിയിൽ പങ്കുണ്ടെങ്കിലും ലീഗിലെ ആഭ്യന്തര വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രത്യക്ഷത്തിൽ ഇടപെടരുതെന്ന കർശന നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത്. നിയമസഭയിലും പുറത്തും സി പി എം പ്രത്യേക താല്പര്യത്തോടെ ഇതുവരെ ലീഗ് വിവാദങ്ങൾ പ്രതികരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയത്തിൽ സി പി എം ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും കെ ടി ജലീലിന്റെ ഇടപെടൽ പാർട്ടിയെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ലീഗിനുള്ളിൽ തന്നെ അവസാനിക്കേണ്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരായ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച കെ ടി ജലീൽ, ചന്ദ്രികയുടെ ഫണ്ട് വിവാദം, ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ ഡി നൽകിയ നോട്ടീസിന്റെ പകർപ്പ് എന്നിവ തുടർച്ചയായി വാർത്താസമ്മേളനത്തിലൂടെ ഉന്നയിച്ചത് രാഷ്ട്രീയ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുള്ളത്. മലബാറിൽ ലീഗ് അണികളുടെ കുഞ്ഞാപ്പയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവ്. കോൺഗ്രസ് ലീഗ് രാഷ്ട്രീയത്തെ തന്ത്രപരമായി വിളക്കി ചേർക്കുന്ന കണ്ണി എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. മുയിൻ അലി തങ്ങളുടെ വിവാദമായ വാർത്താസമ്മേളനമാണ് ലീഗിൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. ഈ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും ചർച്ചകൾ കേന്ദ്രബിന്ദുവായി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യമുണ്ട്. മലപ്പുറത്തും മലബാറിലും ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താൻ കൂടി സഹായകമായ തരത്തിൽ ഈ പ്രശ്നത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് സി പി എം ഗൂഢാലോചന നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് സി പി എം ഇതിലൂടെ ചിന്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ജലീലിന്റെ ചോറ് പിണറായിയുടെ അടുത്തും കൂറ് പാണക്കാടും തന്നെയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചർച്ചകളിലും പത്രസമ്മേളനങ്ങളിലും പ്രത്യക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പാർട്ടിക്കെതിരായ ഒരു വാക്കും ഉയർന്നിട്ടില്ല. എന്നാൽ ഓരോ വാക്കുകളിലും ആരോപണങ്ങളിലും ലക്ഷ്യം കുഞ്ഞാലിക്കുട്ടിയാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെ കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്ന രണ്ട് ധ്രുവങ്ങളിലേക്ക് അടർന്നു മാറിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതോടെ സി പി എം ലക്ഷ്യം നിറവേറുന്നു എന്നാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.